ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ഗ്രിൽ ചിക്കൻ അയ്യോ, വെറൈറ്റി ആയിരിക്കും. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ആണ്, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ തന്നെ ബെല്ലൈക്കൻ കൂടി അടിച്ച് പോഡ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിൽ ഇട്ടാലോ. ഗ്രിൽ ചിക്കൻ ആണ് മാർക്കറ്റ്, വെറൈറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. നേരെ നമ്മുടെ വീഡിയോയിൽ ഇട്ടാലോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, ചെറിയൊരു തക്കാളി ഒക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമ്മൾ 5 പീസ് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ഒരു കൂട്ട് നമ്മൾ ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് മസാല ഒക്കെ തേച്ച് വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ചുടാനായിട്ടുള്ള ഗ്രില്ലെടുക്കാം. ഗ്രില്ല് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഏകദേശം 1.5 മണിക്കൂറോളം ഒന്ന് സെറ്റാക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഓരോ പീസായിട്ട് ഈ ഗ്രില്ലിലേക്ക് കോർത്ത് കൊടുക്കാം. ഫസ്റ്റ് പീസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഏകദേശം നല്ല കുറേ സമയം ഒരു 1 മണിക്കൂറോളം വെച്ചാൽ നല്ല രീതിയിൽ നമുക്ക് മസാലയൊക്കെ പിടിച്ച് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ കമ്പിയിലേക്ക് കോർത്ത് കോർത്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ ചിക്കനൊക്കെ കമ്പിയിലേക്ക് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഗീ അപ്ലൈ ചെയ്യാൻ പോകണം. വേറെ ഒന്നുമില്ല, നമ്മൾ ഓവനിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക, ചിക്കൻ ഒന്ന് അതിനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗീ ഒന്ന് മുകളിലൊന്ന് പുരട്ടി കൊടുക്കാൻ പോക്കാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെക്കണമെന്ന് മാത്രമുള്ളൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫ്രൈ ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഓവനിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഓവനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസായിട്ട് എടുത്തിട്ട് ഓരോ ഗ്രില്ലായിട്ട് എടുത്ത് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീസ് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെയും കൂടി വെച്ചു, നമ്മുടെ മൂന്നാമത്തെ അവസാനത്തെ പീസും കൂടി വെക്കാണ്. നമ്മൾ പരീക്ഷണ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ. എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് ഏകദേശം 1 മണിക്കൂറോളം സെറ്റാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ എല്ലാം നമ്മൾ അകത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓവൻ്റെ അകത്ത് വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഡോർ നടക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെമ്പറേച്ചർ ഏകദേശം 200 വെക്കാണ്. അപ്പോൾ ടൈം നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് വെക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. നമ്മുടെ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. രണ്ട് ഭാഗം ഒരേപോലെ ചൂടുണ്ടാകും, മുകളിലും താഴെയും. അപ്പോൾ നമുക്ക് ജസ്റ്റിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 1 മണിക്കൂറോളം വേണ്ട വരും. നമുക്ക് ഫസ്റ്റ് ഒരു 15 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഓണിപ്പം ചെറുതായിട്ട് ഒന്ന് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അകത്ത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച 15 മിനിറ്റ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 40 മിനിറ്റും കൂടി ഇത് കുക്ക് ആവേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 1 hour later. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ കുക്ക് ആയിരുന്നു, നന്നായിട്ട് വെന്തിനോ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം.
നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ജസ്റ്റ് ആ കത്തി വെച്ച് നമ്മൾ ആ പീസ് തൊടുമ്പോൾ തന്നെ ആ ഒരു പീസൊക്കെ ജസ്റ്റ് നടന്ന് നടന്ന് വീഴുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, ഉള്ളിലെ നല്ല അടിപൊളിയായിട്ട് വെന്തു. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് പുറത്തെടുക്കാം. നല്ല ചൂടുണ്ട്, അപ്പോൾ ആരും നമ്മൾ ചൂടിയൊക്കെ വെച്ചിട്ട് മാത്രമേ എടുക്കാവൂ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ്ലി കുക്ക് എന്നല്ല പറയാം, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 5 പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറക്കരുത്. ഇപ്പോൾ തന്നെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ അടിച്ച് പൊട്ടിച്ച് തരാം. ഇനി നമുക്കൊരു നാരങ്ങ ഇതിൻ്റെ മുകളിൽ പിഴിഞ്ഞ് കൊടുക്കാം. നേരത്തെ നമ്മൾ നാരങ്ങ ഞാൻ പറഞ്ഞു. നല്ല പെർഫെക്റ്റ്ലി ചിക്കൻ നല്ല പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇത് കമ്പിയിൽ നിന്ന് ഇളക്കി പോകാൻ തുടങ്ങി. എന്നിപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇനി ഇളക്കിയെടുക്കാം. ഈ ഒരു കമ്പിയിൽ നിന്ന് ഗ്രില്ലിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ്ലി കുക്കാണ്, തന്നെ പെട്ടെന്ന് തന്നെ ഊരി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ് പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി അടിച്ചുപൊടി ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും കണ്ടുകൊണ്ട് ആദ്യം മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ട് ആരി സൈൻ ഓഫ്.